தம்பி தூ அந்த கம்பெனி முன்னாடி நிப்பாட்டுங்க தெரியுமா Yes, come in. എന്താണ് സാർ ഞങ്ങളെ കാണണമെന്ന് പറഞ്ഞത് അത് അതായത് എയൻ ട്രേഡേഴ്സ് അവിഹിത മാർഗത്തിൽ ഒന്നും ചെയ്യുന്നില്ല അതുകൊണ്ട് ഞാൻ പറഞ്ഞു വന്നത് സാർ ഇന്നലെ രാത്രി ഒരു വലിയ സംഭവം ഉണ്ടായി സാറ് വിളിക്കുന്നെന്നും പറഞ്ഞ് ഒരുത്തൻ ഞങ്ങളെ വിളിച്ചുകൊണ്ട് പോയി എന്നിട്ട് കുറെ പേര് ചേർന്ന് ഞങ്ങളെ കൊല്ലാൻ ശ്രമിച്ചു ഇതൊക്കെ കണ്ടില്ലേ ഓ എന്നിട്ട് എന്നിട്ട് ഭാഗ്യവശാൽ രക്ഷപ്പെട്ടു നിങ്ങളെ അത്ര പെട്ടെന്ന് കീഴ്പ്പെടുത്താൻ കഴിയില്ല എന്നവർ മനസ്സിലാക്കിയിരിക്കില്ല അടിതറയുടെ ട്രെയിനിങ് ഒക്കെ കിട്ടിയിരിക്കുമല്ലോ ട്രെയിനിങ്ങാ സാർ ആര് ഞാനൊരു പാവാ എന്നെ അനാവശ്യമായി തെറ്റിദ്ധരിക്കരുത് സാർ എന്തായി പറയുന്നത് സാർ ഞങ്ങളാ രാമദാസൻ ഞങ്ങൾ ട്രേഡേഴ്സിലെ എംപ്ലോയിസാ തൽക്കാലം എംപ്ലോയിസിന്റെ രൂപത്തിലാ അതല്ലേ ശരി രൂപത്തിലോ ഭാവത്തിലും അങ്ങനെ തന്നെയാണ് സാർ ആ യൂണിയൻ നേതാക്കൾ വന്നിരുന്നു അവരോട് അന്വേഷിക്കാതെ നിങ്ങൾക്ക് ജോലി തന്നത് അവർക്ക് ഇഷ്ടമായിട്ടില്ല ഇല്ല ഞാൻ അവരോട് പറയാം എനിക്ക് ഒരു മാസത്തെ സമയം തരണം അപ്പോഴേക്കും ഞാൻ നിങ്ങളുടെ കാര്യം എന്നേക്കുമായി ശരിപ്പെടുത്തരാം അപ്പൊ രണ്ടു മാസം കഴിഞ്ഞാൽ ഞങ്ങൾ പെർമനന്റ് ആക്കുമല്ലേ അതെ പെർമനന്റ് പെർമനന്റ് അപ്പൊ അതുവരെ അതുവരെ ഇല്ല അതിനു മുമ്പ് നിങ്ങളുടെ പ്രശ്നം ഞാൻ തീർക്കാം അപ്പൊ ഇപ്പൊ ഞങ്ങൾക്ക് ജോലിയില്ല ജോലി അല്ല ഒരു കണക്കിന് ഞാൻ നിങ്ങൾക്ക് ജോലി തരേണ്ട കാര്യമില്ലല്ലോ സാർ ഞങ്ങൾ എന്ത് തെറ്റ് ചെയ്തു സാർ ഇത് പിന്നിൽ നിന്നുള്ള കുത്തായി പോയി സാർ പോയിക്കോ സാർ ഞങ്ങൾക്ക് വേറെ മാർഗമില്ല സാർ എനിക്കും ആന കൊടുത്താലും ആശ കൊടുക്കരുതെന്നൊരു പഴഞ്ചൊല്ലുണ്ട് സാർ തോളിലിരുന്ന് ചെവി തിന്നരുതെന്ന് മറ്റൊരു ചൊല്ലുമുണ്ട് എന്റെ ചെവി തിന്നാൻ ഞാൻ ആരെ സമ്മതിക്കില്ല അയ്യോ സാർ ഞങ്ങൾ ചെവി തിറ്റക്കാരല്ല പോകാനാ പറഞ്ഞേ ഇതുകൊണ്ടൊന്നും ഞങ്ങൾ തോറ്റു എന്ന് വിചാരിക്കണ്ട എന്തൊക്കെയാണ് പറഞ്ഞത് എനിക്കൊന്നും മനസ്സിലായില്ല പാവി ചെല്ലുന്നിടം പാതാളം അത്ര തന്നെ അതെ നീ വന്നിട്ടുള്ള എല്ലാ സ്ഥലവും എനിക്ക് പാതാളായിരുന്നു ആണല്ലോ അന്നത്തെ ആ സർക്കിൾ ഇൻസ്പെക്ടർ അല്ലേ അത് ഗുഡ് മോർണിംഗ് സർ ആ ഗുഡ് മോർണിംഗ് ആരാണെന്നോ എന്തിനാണെന്നോ ഞാൻ കറഞ്ഞോടാ സാർ കണ്ടില്ലേ ഞാൻ അന്വേഷിക്കാം ഞങ്ങൾക്ക് പോലീസ് പ്രൊട്ടക്ഷൻ വേണം സർ ചിലപ്പോ അന്നത്തെ മയക്കുമരുന്ന് പിടുത്തത്തിന്റെ പ്രത്യാഘാതമല്ലേ ഇത് എന്നെനിക്ക് സംശയമുണ്ട് അന്ന് നിങ്ങളുടെ കയ്യിൽ പെട്ടിരുന്ന് ഓടിപ്പോയവരെ പിന്നീട് കണ്ടോ എവിടെ കാണാനാ സാറേ ആകെ ഉണ്ടായിരുന്ന ജോലി ഇന്ന് പോയി എന്തു പറ്റി ഒന്നും പറ്റിയില്ല പോയി സാറ് ഞങ്ങൾക്ക് വേണ്ടി എം ഡിയോടൊന്ന് സംസാരിക്കാം എവിടെ ജോലി ചെയ്തിരുന്നേ ഇതാ അവിടെ നിർത്ത് 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 ഞാൻ പറയുന്നൊന്ന് കേക്ക് വെറുതെ എന്തിനാ എന്നെ ഇട്ടിങ്ങനെ ഇരിക്കുന്നത് ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ടാ ഒഴിഞ്ഞ സ്ഥലത്ത് ഈ കാറ് വിളിച്ചോണ്ടൊന്ന് തടിയും എടുക്കണമെന്ന് വിചാരിച്ച് എന്ത് തോന്നിയ ദിവസം കാണിക്കേ ആരാണോ അവന്മാര് ആര് എൻ റെഡേഴ്സ് താൻ ജോലി വാങ്ങി കൊടുത്തില്ലേ അവരാരാണോ ചോദിച്ചത് ഒരാളെ എന്റെ നാട്ടുകാരനാ മറ്റേ ആ തെണ്ടിനെ എനിക്കറിയില്ല താൻ പറയില്ല അല്ലേ അറിഞ്ഞാലല്ലേ പറയാൻ പറ്റൂ അവരാരാണെന്ന് തോന്നെ ഞാൻ അറിയിക്കും ആറ് മണി മുതൽ ഞാൻ അവനോട് പറഞ്ഞ പോയി മണ്ണെണ്ണ വാങ്ങിച്ചോണ്ടിരാൻ കേട്ടില്ല ഇപ്പത്തെ വിളിച്ചോണ്ട് കയറി വന്നിരിക്കുന്നു കട അടച്ചും പോയെന്ന് പറഞ്ഞ് ഇവനൊക്കെ എന്ത് ചെയ്യുമെന്ന് പറ കടകളൊന്നും അടയ്ക്കാറായില്ലല്ലോ അയ്യോ അടച്ചമ്മേ ആദ്യം എനിക്കും സംശയം ഉണ്ടായിരുന്നു ഞാൻ പോയി നോക്കി ഇന്ന് എന്താണെന്നറിയില്ല നേരത്തെ എല്ലാ കടകളും അടച്ചു ജോലി ഇന്ന് പിരിച്ചു വിട്ടോ
പിരിച്ചുവിട്ടൊന്നുമല്ല, യൂണിയൻ പ്രശ്നം. അത് കഴിഞ്ഞ് അവിടെ തന്നെ പ്രൊമോഷനോടെ പെർമനന്റ് ആയിട്ട് കിട്ടും. അങ്ങനെയല്ലല്ലോ കേട്ടത്. അതെ, കേട്ടത് വേറെ തരത്തിലായിരിക്കും, പക്ഷെ ഞാൻ പറയുന്ന സത്യം. ഇവിടെ വേറെ ജോലി കിട്ടാൻ പ്രയാസമൊന്നുമില്ലല്ലോ. പക്ഷെ ഞാൻ ഈ മണ്ണെണ്ണ പ്രശ്നത്തിലെ ഈ ഞാൻ ഈ കൂട്ടാൻ വെക്കാനുള്ള കായ്കറികളൊക്കെ അരിഞ്ഞു വെച്ചപ്പോഴാ ഈ മണ്ണെണ്ണ സംഭവം ഉണ്ടായത്. ഇത്രയും മുളച്ചിട്ടും എന്തിനാ മണ്ണെണ്ണ വേണം, അത്രയല്ലേ ഉള്ളൂ. നിനക്ക് മനസ്സിലായെങ്കിൽ അതങ്ങ് എടുത്തു കൊടുത്തുകൂടെ. അത് തന്നെ. വേറെ ജോലി വല്ലതും നോക്കുന്നുണ്ടോ? എവിടെ നോക്കാൻ. യോ, നോക്കുന്നുണ്ട് നോക്കുന്നുണ്ട്. ഞാൻ ഈ ബികോം ഫസ്റ്റ് ക്ലാസ് ആണല്ലോ. എംകോം ഫസ്റ്റ് ക്ലാസ് വരെ ഒരു തെണ്ടി നടക്കുക. അത് തന്നെ. പക്ഷെ അത് പിന്നെ അത് എംകോം ഫസ്റ്റ് ക്ലാസ് അല്ലേ, ഇത് ബികോം അല്ലേ, അതിപ്പോ അങ്ങനെയാണല്ലോ. അതെ. കടയടച്ചൊന്നും ആയിരിക്കില്ല, അത് നിനക്കെങ്ങനെ അറിയാം? ആ അമ്മേ, ഞാനെന്തൊരു വിട്ടിയാന്ന് ആലോചിക്കുക. സത്യത്തിൽ മണ്ണെണ്ണ വാങ്ങിക്കാനല്ല ഞാൻ വന്നത്, അടച്ചു പോയെന്ന് പറഞ്ഞത് പലചരക്ക് കടയാ. അരിയില്ല ചോറുണ്ടാക്കാൻ പറ്റുമോ? ഞാൻ അവനോട് 1000 തവണ പറഞ്ഞതാ. ഇവിടെ അരിയുണ്ടോ? രാവിലെ കട തുറന്ന ഉടനെ തിരിച്ചു തരാ. എടുത്തു കൊടുക്കുമോളെ? ഞാനെന്തൊരു വിട്ടിയാന്ന് ആലോചിക്ക. അപ്പോ മണ്ണെണ്ണ വേണ്ടല്ലോ? വേണ്ട, അല്ലെങ്കിൽ വേണ്ട, തന്ന സ്ഥിതിക്ക് തിരിച്ചു തരുന്നത് ശരിയല്ലല്ലോ. എത്രയെത്ര കമ്പനികൾ, എന്തെല്ലാം ജോലികൾ. നമുക്ക് സിനിമയിലോ മറ്റോ ഒന്ന് ട്രൈ ചെയ്താലോ? ഞാൻ ഇത്തിരി സുന്ദരനായതുകൊണ്ട് എനിക്ക് ചിലപ്പോ ചാൻസ് കിട്ടും, പക്ഷെ നിന്റെ കാര്യം വളരെ ബുദ്ധിമുട്ടാണ്. അല്ല, നിന്റെ തമാശ എനിക്ക് ഇഷ്ടമായി. ഞാൻ സീരിയസ് ആയിട്ട് തന്നെ പറഞ്ഞു. അതെ, അതാ എനിക്ക് ചിരി വന്നത്. എന്നെ വാശി പിടിപ്പിച്ചാലുണ്ടല്ലോ, ഞാനൊരു തെണ്ടലങ്ങ് തുടങ്ങും. ഏതെങ്കിലും വിവരം കേട്ടവന് ഒരു ചാൻസ് തന്നാലേ പിന്നെ നിനക്ക് എന്നെ കാണണമെങ്കിൽ എന്റെ സെക്രട്ടറിയുടെ സമ്മതം വേണ്ടി വരും. അങ്ങനെ എങ്ങാനും ഒരു സ്ഥിതി വന്നാലേ അപ്പൊ ഞാൻ തൂങ്ങിച്ചാവും. ആ എങ്കിൽ നീ തൂങ്ങിച്ചാവാൻ ഒരുങ്ങിക്കോ, ഇന്ന് മുതൽ ഞാൻ ശ്രമം തുടങ്ങാൻ പോവുകയാണ്. എന്നാ പിന്നെ നീ നടന്നോ. എന്ത് പട്ടിണി കിടന്നാലും നിനക്ക് ഇപ്പോഴും പഴയ സ്വഭാവം തന്നെ. എടാ, ഇന്നലെ രാത്രി വെട്ടി വിരിഞ്ഞത് അവള് തന്ന അരിയ. ഞാൻ ആ കുട്ടിയോട് താങ്ക്സ് പറഞ്ഞിട്ട് വരാം. എന്ത് പണ്ടാരെങ്കിലും ചെയ്യ്, ശേഷം ഭാഗം സ്ക്രീനിൽ. കടയടിക്കുന്നതിന് മുൻപ് മണ്ണെണ്ണ അരിയൊക്കെ വാങ്ങാൻ പറഞ്ഞില്ലേ? ഒരു കാര്യം പറയാനുണ്ടായിരുന്നു. മുഖവുരി വേണ്ട. അതെ അതെ, ഇത്രയും പരിചയമായ സ്ഥിതിക്ക് അതിന്റെ ആവശ്യമില്ല. പിന്നെ ഇവിടെ ഒരു ജോലി കിട്ടാൻ ഏത് വഴിക്ക് നീങ്ങണം? ആ വഴിക്ക്. ആള് വലിയ തമാശക്കാരിയാണല്ലോ, ആദ്യം കണ്ടപ്പോ ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല. കണ്ട ഉടനെ ഉള്ള തമാശയെല്ലാം പറഞ്ഞു തീർക്കണ്ടെന്ന് കരുതിയ. അപ്പോ ഞാൻ പറഞ്ഞ കാര്യം എന്ത് കാര്യം? ജോലി കിട്ടാൻ കുട്ടിക്ക് എന്നെ എവിടെയെങ്കിലും റെക്കമെൻഡ് ചെയ്യാൻ പറ്റൂ? ഞാൻ ഈ ബികോം ഫസ്റ്റ് ക്ലാസ് ആയതുകൊണ്ട്. സത്യത്തിൽ നിങ്ങൾ കോളേജിൽ പഠിച്ചിട്ടുണ്ടോ? എന്തേ? അല്ല, ഒരു ആത്മവിശ്വാസം ഇല്ലാത്ത പോലെ ഇടയ്ക്കിടയ്ക്ക് പറയുന്നുണ്ടല്ലോ ബികോം ഫസ്റ്റ് ക്ലാസിന്റെ കാര്യം. അയ്യോ, എന്റെ അച്ഛനാണോ സത്യം? ഞാൻ ബികോം ഫസ്റ്റ് ക്ലാസ്സാ. സാർ, എക്സ്ക്യൂസ് മീ, അന്ത മലയാളം ഫിലിം ഡയറക്ടർ ഐവിശ്വസ് സാർ വീടങ്കേ.
അല്ല ആരായത് സിനിമ കാണുന്നത് പോലെ തന്നെ ഉണ്ട് നിങ്ങൾ ആരാണ് ഞാൻ സീമ ചേച്ചിയുടെ ഒരു ആരാധകനാണ് അവളുടെ രാവുകൾ ഞാൻ 17 പ്രാവശ്യം കണ്ടു അതുപോലെ ആരൂടം വാർത്ത അനുബന്ധം ഇതിലൊക്കെ സീമ ചേച്ചിയുടെ അഭിനയം മനോഹരമായിരുന്നു അതുകൊണ്ട് ശശി സാറല്ലേ എന്താ വിശേഷം അതും സിനിമയിൽ അഭിനയിക്കാൻ മുൻപ് അഭിനയിച്ചിട്ടുണ്ടോ അഭിനയിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ആ ഈ അടുത്ത കാലത്ത് ഒരു അറബി ആയിട്ട് അഭിനയിച്ചിട്ടുണ്ട് സിനിമയിലോ സിനിമയിലല്ല ജീവിതത്തിൽ അല്ല നാടകത്തിൽ 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 നാടകത്തിലും ജീവിതത്തിലും ഒക്കെ തുടർന്ന് അഭിനയിച്ചാ പോരെ ഒന്ന് ശശി സാറിനോട് പറയോ അത് എവിടെ ഉണ്ട് ശശിയേട്ടൻ ഭരണിയില്ല ഭരണിയില്ല ഭരണി സ്റ്റുഡിയോയില് സ്റ്റോപ്പ് റണ്ണിംഗ് ആക്ഷൻ കൊല നടത്തിയതിനു ശേഷം പിസ്റ്റൽ ഉപേക്ഷിച്ച് പോകത്തക്ക വിധം ബുദ്ധിയില്ലാത്തവനാണ് ഘാതകനും തോന്നുന്നില്ല അസീസുമായി ഒരു മൽപ്പിടുത്തം നടത്തി ആ മൂവ്മെന്റ് ഒന്ന് സ്ലോ ചെയ്യണം ഞാൻ ടൈറ്റ് ഫോളോ ചെയ്യാം ആ ഓക്കെ ക്യാമറ ജയറാം ട്രോൾ ചെയ്യാൻ പറയാം ശരി സർ സോമൻ ഞാൻ സൂം ബാക്കി ജയറാം ഇൻസ്പെക്ടർ ഇൻക്ലൂഡ് ആകുമ്പം വൈ ചെയ്യണം ഓക്കെ സാർ സാർ ഞാൻ വീട് പോയിരുന്നു സോമൻ റിഹേഴ്സൽ വേണം വേണമെന്നില്ല വിൽ ഗോ ഫോർ എ ടേക്ക് സീമ ചേച്ചിയാ പറഞ്ഞത് സാർ ഇവിടെ ഉണ്ടെന്ന് എന്തോ അഭിനയിക്കാൻ ഒരു ചെറിയ ചാൻസ് അങ്ങോട്ട് മാറി ഞാൻ നന്നായിട്ട് അഭിനയിക്കും സാർ എന്ത് റോളാണ് സാർ ഒന്ന് സാർ പുതുമുഖങ്ങളെ അവഗണിക്കരുത് എന്തായിരുന്നു കാലത്ത് എല്ലാവരും പുതുമുഖങ്ങളായിരുന്നല്ലോ ഗായത്രിയിൽ വരുമ്പോൾ സോമാട്ടൻ ഒരു പുതുമുഖമായിരുന്നല്ലോ ഒന്ന് പറഞ്ഞു കൊടുക്ക് സാർ സമ്മതിച്ചു ഞങ്ങൾ ഒന്ന് എടുത്തോട്ട് കൊല നടത്തിയതിന് ശേഷം പിസ്റ്റൽ ഉപേക്ഷിച്ചു മതിയായി സാർ മതിയായി എവിടെ കണ്ടാലും വെടിവെക്കാനാണ് പോലീസിന്റെ ഉത്തരവ് ആരെ വെടിവെക്കാൻ എന്നെ തന്നെ സൈഡിൽ ഒരുവൻ പിസ്റ്റളുമായി എന്റെ പുറകെ ഓടി ഇത്രയും കാലം ഞാൻ സാറിന് വേണ്ടി പണിയെടുത്തിട്ട് എന്നെ കൊണ്ട് വയ്യ വർഗീസേ ഈ ഒരവസ്ഥയെ വർഗീസും കൂടെ എന്നെ ഉപേക്ഷിച്ചു പോയാൽ ഗോവ എന്ന് പെരേരാ വിളിച്ചിരുന്നു നമ്മൾ ഇന്ന് വരെ ചെയ്തിട്ടുള്ള ഏറ്റവും വലിയ ബിസിനസ്സിലുള്ള ഓഫർ ഉണ്ട് വർഗീസ് കാരണം അന്നത്തെ കച്ചവടം വെള്ളത്തിലായി എത്രയും പെട്ടെന്ന് കഴിയുന്നത്തോളം ചെറുക്കെത്തണം ഓഫർ കളയുന്നത് ബുദ്ധിയല്ല നമ്മുടെ ബിസിനസ് കേന്ദ്രമായിരുന്ന ഹോട്ടലിലും മരുത്തി ഓഫീസിലും എത്തി ഇനി എവിടെയാണ് നമ്മൾ ചരക്ക് സൂക്ഷിക്കുക ഒരു പ്രാവശ്യത്തേക്ക് ഇവിടെ വെച്ച് നമുക്ക് ഡീൽ ചെയ്യാം ബാലേട്ടാ നീ എന്നെ കൊല്ലാറിഞ്ഞിരിക്കുക എന്താ ബാലേട്ട ഈ പറയുന്നത് ഞാൻ ബാലേട്ടിന്റെ വീട്ടിലേക്ക് വരികയായിരുന്നു വിരോധമില്ല ഇവിടുന്ന് നേരെ പോയി ഇടത്തോട്ട് തിരിഞ്ഞ 7-ാമത്തെ വീടാ വീട് കാണാനല്ല എനിക്ക് ബാലേട്ടനോട് ഒരു കാര്യം സംസാരിക്കാനുണ്ടായിരുന്നു അന്നത്തെ അടിയുടെ വേദന ഇതുവരെ മാറിയിട്ടില്ല എന്റെ പൊന്നു ദാസാ ഞാൻ ആർക്കൊരു ദ്രോഹവും ചെയ്തിട്ടില്ല ഇനിയും നീ എന്നെ തല്ലുകൊള്ളിക്കരുത് രണ്ട് മക്കളുള്ള ഒരു തന്റെയുടെ അപേക്ഷയാണ് മോനെ ബാലേട്ട ബാലേട്ടനെ തല്ലു വിളിച്ചിട്ട് എനിക്ക് എന്ത് ലാഭം അതെന്താ ബാലേട്ട മനസ്സിലാക്കാത്തത് മനസ്സിലാക്കിയെടുത്തോളം മതിയെടോ പോരാ ജോലി തിരിച്ചെടുക്കാൻ ഞാൻ മുന്നോട് പറയില്ല പിരിച്ചുവിട്ടതിന് കാരണം എന്തെങ്കിലും കാണുമല്ലോ ഒരു കാരണവുമില്ല സത്യം പറയട്ടെ ബാലേട്ട പട്ടിണിയിലാണ് ഒരു പട്ടിണി കണ്ണില്ലാത്തവനും കുഷ്ഠരോഗികൾക്കൊക്കെ പിച്ചെ എടുത്ത് ജീവിക്കാം പുതിയ പുരക്കൻ നാരായണൻകുട്ടി നാരായണ മകന് തണ്ടും തടിയും ഉണ്ടായിപ്പ് അതുകൊണ്ട് ഇറക്കാനും വയ്യ ദാസാ
വല്ലതും വാങ്ങിച്ചു കഴിച്ചോ? കാശ് ചോദിക്കാനല്ല ഞാൻ വന്നത്, ജോലിയുടെ. ഇനി അയാളുടെ അടുത്ത് പോവാൻ വയ്യ, നമുക്ക് വേറെ എന്തെങ്കിലും അന്വേഷിക്കാം. നീ ഇത് വാങ്ങ. വേണ്ട വേണ്ട, ഞാനല്ലേ തരുന്നത്. ഇപ്പൊ വേണ്ട, അത്യാവശ്യം വരികയാണെങ്കിൽ ഞാൻ പിന്നെ വന്ന് വാങ്ങിച്ചോളാം.